പിന്നെയും നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലതേ പുതിയൊരു ആളുടെ വീട്ടില് ആ ആളുടെ ഓട്ടോ ചാട്ടോ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് ഇവർ ആരും വിളിച്ചില്ല, ഇവർ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ച്. എന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 12:30 എഴുന്നേറ്റത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ദിവസം ഇവിടെ എന്താ മാറ്റം എന്നുള്ളതെന്ന് ഞാൻ നോക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്, ആ ആളുടെ ഓട്ടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. താറാവ് എന്തായി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്തായി ഉഷാറായി എന്ന് പറയുന്നുണ്ട്. നോക്കാല, പഴയ ഡിക്രൂസ് അവിടെ ഇരിപ്പുണ്ട്. പുതിയ ആൾക്ക് രണ്ട് ആൺകുട്ടികളെ ഇപ്പൊ പിന്നെയും വന്നിട്ടുള്ളത്. അത് പെണ്ണാ? ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ പെണ്ണാവല്ലോ. അപ്പൊ ഒരു പെണ്ണും ഒരാണും ഉണ്ട് ഇപ്പൊ വീട്ടില്. ഒരാള് പിന്നെ പേര് ഡിക്രൂസ്. ഈ പെൺകുട്ടിക്ക് പുതിയൊരു പേര് കൊടുക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ഓടുന്നുണ്ടോ? താറാവ് എന്തായാലും നോക്കട്ടെ. കൊറേ പേര് താറാവ് ചോദിക്കുന്നുണ്ട്. രണ്ടാളും ബാ. ഐ ആ നിന്നെ കെട്ടിട്ടുള്ളേ. ബാ ബാ ബാ. ആരാത് 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 ആരാത്. ഐഷ് 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 ദാരാ. ഇത് ഏട്ടനല്ലേ? എൻ്റെ ഇതിൻ്റെ ഏട്ടനല്ലേ? ഐഷ്. ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ടാ? നീ എന്നെ കഴിഞ്ഞ തവണ കുത്തിപ്പായിച്ചിട്ടായിരുന്നു. ചിന്താ നോക്കിയെ രണ്ടാള്. ആ ആ അപ്പൊക്ക് തുടങ്ങിയാ, വന്നപ്പോഴേക്ക് തുടങ്ങിയാ ആക്രമണം തുടങ്ങിയോ? റോക്കറ്റ് വിട്ട പോലെ ആള് വരുന്ന. എവിടെ പോയിട്ട് വരുന്നത്? ഇത് മുറ്റത്തൊക്കെ വരുന്നുണ്ടല്ലേ. എന്താണ് എല്ലാരും കൂടി ഉണ്ട്? പിന്നെ നീടെ പോന്നെ. എവിടെ നിന്റെ താറാവൊക്കെ? ഇവിടെ സാ വീടിന്റെ ബാക്കില് നെല്ല് ഉണക്കാറിട്ടുണ്ടോ? നെല്ല് ഇപ്പൊ പുറത്തെടുത്തിട്ടിട്ടതാ. എന്താണ് പേടിപ്പിക്കല്? ബാക്ക് ഒച്ചപ്പാടാക്കിട്ട് നെല്ലെല്ലാം ചവിട്ട് ചവിട്ടിട്ടില്ല. കോഴി ഇവിടെ പുതിയ കുറെ കോഴികളുണ്ട് കേട്ടോ. താറാവ് ഇവിടെ ഇവിടുത്തെ അതൊക്കെ പോയാ? ആ സാധനങ്ങളെ കാണുന്നില്ല. ഈ രണ്ടു പേരുടെ സന്തതികളാണ് ആ ഒന്ന് കാണുന്നതും ആ ഒന്ന് കാണുന്നതും. വാ, ഒരാൾക്ക് ഇതിൽ പേരിടാനുണ്ട് കേട്ടോ. ഇയാൾക്ക് പേരിടാനുണ്ട്. ഇയാൾ ഇപ്പൊ വന്നിട്ട് 2 ആഴ്ച ആകുന്നേ ഉള്ളൂ. അപ്പൊ ഇവനൊരു പേര് കൊടുക്കണം. മറ്റാളുടെ പേര് ഡിക്രൂസ് എന്നാണ് നമ്മൾ പേരിട്ടത്. ഇയാൾക്ക് പറ്റുന്ന ഫാഷൻ പേരുകൾ ഉണ്ടെങ്കിൽ സ്വാഗതം. റബ്ബറിന്റെ ഒട്ടുപാല് സംഭവങ്ങളൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. അടക്ക അതാ, ഇതൊക്കെ നമ്മുടെ കൃഷികളാണ് കേട്ടോ. നെല്ല് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. ഓ അല്ല, താറാവ് എവിടെ ഉണ്ട് കേട്ടോ. ഇത് വലുതായി. ബാ ബാ. വലിയതായി കേട്ടോ. നമ്മള് കഴിഞ്ഞ തവണ ഒരു ഒരു 1.5 മാസം കൊണ്ട് സംഭവം വലിയ ആൾക്കാരായി. ബാ ബാ. അതിന്റെ അടിയിൽ അതിനൊരു തട്ട് മാറ്റിയല്ലേ. താറാവിനൊരു സുഖവാസ കേന്ദ്രം കൊടുക്കാം. ഓ അണ്ടർഗ്രൗണ്ടിലാക്കി വരും. അത് പുറത്തേക്ക് വലിയതായി നോക്ക്. ആ അവരെ ഓടി പുറത്തിറക്കാനുള്ള കണ്ടാ കണ്ടാ വരുന്ന കണ്ടാ. എന്താ വലിപ്പം? 1 മാസം കൊണ്ട് ഇത്രയും വലുതായത്? അമ്പോ, ഇതിന്റെ കാലിന് ചെറിയൊരു മുടന്നുണ്ടല്ലേ. ഇപ്പൊ അത് പറ്റി അതെ കുറുക്കൻ കടിച്ചാ. ആ ഒന്നിനൊരു കാല് ഇല്ല പോലും. ആ എന്നിട്ട് നിലന്നു പോണ്ട്. നമസ്കാരം. അപ്പൊ അതെ ഇവര് വലുതായിട്ട് ഇത്രയും ആയിട്ടുണ്ടാവും. ആരെയും കുറുക്കനോ പട്ടിയൊന്നും കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകുന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. ഇത് കണ്ടത്തിലേക്ക് വരൂ. ഇതാ? ആ എങ്ങനെ? ആ കൊള്ളാം കൊള്ളാം. കണ്ടത്തില് നീന്താൻ പോകുമ്പോലോ അവര്. ഇതേ ഇവിടെ ഒരാൾ എന്തോ ചെയ്യുന്ന. ഇതിനൊരു പേരിടണല്ല. ഒരു പെൺകുട്ടിക്കുള്ള ഒരു പേര് പറഞ്ഞു തരണേ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ. ഇയാൾക്ക് മാച്ച് ചെയ്യുന്ന പേരായിരിക്കണം. ഇത് ഡിക്രൂസ് ആൻഡ് ഇയാൾക്കൊരു പേരിടണം. ഏയ് 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 ഏയ്. ഞാനേ റെഡി ആയിട്ട് ഇറങ്ങാണ്. ശ്രീകണ്ഠാപുരത്ത് ഒരു പരിപാടി ഉണ്ട്. ശ്രീകണ്ഠാപുരത്ത് ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഹാപ്പി ബേക്കറിയിൽ ഒരു കേക്ക് ഫെസ്റ്റ്. അപ്പൊ അതിനൊന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വീട്ടിൽ എന്തൊക്കെയാ മാറ്റമുള്ളതെന്ന് നോക്കായിരുന്നു. അപ്പോ ആ അമ്മയില്ല, അച്ഛനും. അല്ല അച്ഛൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അച്ഛൻ പുറത്തേടെ പോയിട്ട് സായുജ് പിന്നെ ക്ലാസ്സിന് പോയിട്ടുണ്ട്.
അമ്മ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സൗണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ആസ്വദിച്ചുറങ്ങി. ആസ്വദിച്ചുറങ്ങാൻ ഡീപ്പായിട്ട് അങ്ങോട്ട് ഉറങ്ങി. ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് ഞാൻ നോക്കുമ്പോൾ കർട്ടനൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ലൈറ്റ് അധികം റൂമിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് നേരം വെളുത്തിട്ടുണ്ടാവില്ല നിർത്തിയിട്ട് പിന്നെയും 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 ഉറങ്ങിയിട്ട് എവിടെയൊക്കെ എപ്പോഴോ ഒന്ന് ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് സമയം 12 ഇവള് പോലും വിളിച്ചിട്ടില്ല. അത് നല്ലതാണോ, അവളൊരു ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് വിളിക്കാണ്ടിരുന്നു. പിന്നെ അക്ഷയ കഴിഞ്ഞ തവണ വാങ്ങിയ ചെടിച്ചട്ടികളൊക്കെ ഇതേ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ചട്ടി മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഇല്ലേ, അത് അത് കൊളായി തോന്നുന്നു. ഇതിലുണ്ട്, ഇതിലെന്തോ ചെറിയത് മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതാണ്ട ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് അമ്മ ഇതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് വെള്ളം ഒഴിക്കല്. കഴിഞ്ഞ തവണ അക്ഷയ വന്നിട്ട് ഇവിടെ ഉള്ളതെല്ലാം ഇതുപോലെ സെറ്റപ്പ് ആക്കി ആക്കിയിട്ട് പോയി. അമ്മക്ക് ഇതിപ്പോ ഡബിൾ പണിയായി എന്നുള്ളതാ. അമ്മ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കണം. ഇപ്പൊ ഇതാ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ചെടികള്, ഇതെല്ലാം കഴിഞ്ഞ തവണത്തെ അക്ഷയുടെ പിന്നെ പണികളാ. അവിടെ ഇവിടെയൊക്കെ കണ്ടോ, ഇതെല്ലാം ഇത് ആ താറാവ് പിന്നെ കോഴികള് ഇതൊക്കെ അമ്മയുടെ ഉത്തരവാദിത്തമായിട്ട് മാറി. ആ ബാക്കിന് മാത്രമല്ലല്ലോ, ഇവിടെയും നെല്ലിട്ടിട്ടുണ്ടല്ലോ. ഞാനേ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ചെമ്പരത്തി എന്തായി നോക്കുക, എറണാകുളത്ത് നിന്നൊക്കെ കൊണ്ടുവന്ന ചെമ്പരത്തിയാ. ഒരു പനിക്കുറുക്കൊക്കെ ഇവിടെ വളർന്നു കിടപ്പുണ്ട്. അച്ഛ ഇതിലേതാ ചെമ്പരത്തി? ആ ഇത് രണ്ടു മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. 56 തരം ചെമ്പരത്തി കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ നട്ടതാ. അപ്പൊ അതിന് രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ പോയി. പ്രശോഭ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് തന്നു വിട്ടതായിരുന്നു, അതിലത്രേ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. അക്ഷയ ഇവിടെ ഇല്ല, അവള് അവളുടെ വീട്ടിലാണ് ഉള്ളത്. അവിടെ കുറെ കല്യാണങ്ങൾ കൂടി നടക്കുകയാണ്. അപ്പൊ ഞാന് ശ്രീകണ്ഠാപുരത്തേക്ക് പോവാണ്. ശ്രീകണ്ഠാപുരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഒരു മാസേ ആയിട്ടില്ല, പക്ഷെ ഒരുപാട് കാലത്തേക്ക് ചേഞ്ച് വന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ മാസം വന്നിട്ട് പോയത്. ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ കാണേ കണ്ടോ, ഏ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി വലുതായി. ഇതിന്റെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇതിനൊക്കെയുള്ള ചേഞ്ച്, ആ താറാവിന്റെ ചേഞ്ച്, അതുപോലെ ഈ വള്ളികളൊക്കെ പെട്ടെന്ന് വലുതായതാണ്. ഇതൊക്കെ ഇപ്പൊ ഉണ്ടായതാ, ഒറ്റ മാസം കൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഭയങ്കര ചേഞ്ച് ആട്ടാ. അടിപൊളി ക്ലൈമറ്റ് മാറി. കഴിഞ്ഞ മാസം മുഴുവൻ നല്ല മഴയായിരുന്നു ഞാനുള്ള സമയത്ത്. ഇപ്പൊ എല്ലാം നോർമലായി, ചെറിയ തണുപ്പുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട്, ബാലാട്ടം വരുന്നുണ്ട് മുമ്പ്. വയലിലൊക്കെ നല്ല നമ്മുടെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇന്ന് വയലിലേക്കൊന്നും പോകാൻ നേരമില്ല, അതല്ല നാളെ പോവാം. ഇപ്പൊ ഞാന് ശ്രീകണ്ഠാപുരത്തേക്ക് പോയിക്കോട്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ ക്ലബിന്റെ അടുത്ത് വന്നു. ഇവിടെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി, ഞാൻ കാണിച്ചു തരാം. മഴയൊക്കെ മാറി, ഈ അമ്പലപ്പറമ്പൊക്കെ നല്ല സെറ്റായി. കളിക്കാനൊക്കെ ഭയങ്കര സൗകര്യമുള്ള ഒരു സ്ഥലമായി. മുമ്പ് ചളിയൊക്കെ ആയിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ ഇപ്പം അടിപൊളി ഫുട്ബോളൊക്കെ കളിക്കുന്നു. ഞാൻ പറഞ്ഞു, രാത്രിയൊക്കെ കളിക്കുന്ന ടീംസ് നമ്മുടെ ക്ലബ്ബ് രാജേട്ടന്റെ പീടിക അപ്പുറത്തുണ്ട്. ഈ ക്ലബിന്റെ അടുത്ത് നമ്മുടെ കൊടിവേരത്തിന്റെ നേരെ ഇപ്പുറത്തായിട്ട് ഇവിടെ താമര വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇതില് ചെറിയൊരു ആമ്പൽ കുളം പോലെ സംഭവം സെറ്റാക്കിയിട്ട് അതില് ആമ്പൽ വളരുമായിരുന്നു. അപ്പൊ ഈ ആമ്പൽ വളരുന്നതൊന്നും ഓരോ ദിവസം കാണുന്നില്ല. അതായത് സംഭവം മുട്ടിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് അത് കാണുന്നില്ല. അപ്പൊ അത് ഭയങ്കര ചർച്ചയായി, ആരാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ആമ്പല് വളരുമ്പോൾ അത് പറിച്ച് കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായി. ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആരോ ഇതാക്കുന്നുണ്ട്, ആരോ എന്താ പറയണ്ട ഒരു അത് പൊളിറ്റിക്കലി ചിന്തിച്ച് പല ആൾക്കാരും, അതായത് ആമ്പലിനെ താമരയാക്കി, താമര വളരുന്നതിന് സഹിക്കാത്ത ആരോ അത് പറിച്ച് കളയുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമാക്കി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം CCTV വെക്കണമെന്നൊക്കെയുള്ള തീരുമാനമല്ലായി, വെറുതെങ്കിലും ഭയങ്കര ആവേശമായിട്ടാ. അവസാനം പ്രതിയെ കണ്ടുപിടിച്ചു. പ്രതി ആരാന്നറിയോ? ഇവിടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ പ്രതി, എന്താ സംഭവം എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ യാദൃശ്ചികമായിട്ട് അത് കണക്റ്റഡ് ആകുമ്പോൾ ഞാൻ പറയാം. ഞാൻ ശ്രീകണ്ഠാപുരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ കൊടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് കേട്ടോ ശ്രീകണ്ഠാപുരത്ത്. അപ്പൊ ഞാനിപ്പോ അവിടെ ചാവടിക്കാൻ ഇരുന്നപ്പോ അവിടെ നിന്നും കണ്ടു, അവരിങ്ങനെ കുറെ കോൺഗ്രസ് പ്രവർത്തകർ ശ്രീകണ്ഠാപുരത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു MP സുധാകരനൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ നേരെ മുമ്പിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഫെസ്റ്റ് ഉള്ളത്. ശ്രീകണ്ഠാപുരത്ത് ഇപ്പൊ വന്നൊരു മാറ്റാണ്. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിന്റെ നേരെ ബാക്കിലായിട്ട് ചിക്കൻ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലായിട്ട് ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ ശ്രീകണ്ഠാപുരത്ത് വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതെ, ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഈ വഴിയിലൂടെ തന്നെയാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോകേണ്ടത്. അതിന്റെ ബാക്കിലായിട്ടാണ് ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത് കേട്ടോ.
ഈ കാണുന്നതാണ് ശ്രീകണ്ഠാപുരത്തെ ഹാപ്പി ബേക്സ്. ഇവിടെയാണ് നമ്മുടെ ഈ കേക്ക് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഒരുപാട് ടൈപ്സ് ഓഫ് കേക്ക്സ് ഇവരിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും 100+ കേക്കുകളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് മാത്രമല്ല എല്ലാതരം മധുരങ്ങളും അതുപോലെ തന്നെ സ്വീറ്റ്സ്, നട്ട്സ്, അതുപോലെ ഡേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഒരു ബേക്കറിയിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുമോ മധുരത്തിൻ്റെ ഒരു കലവറ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. വരുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നുള്ള റെഫറൻസ് പറയാം. എവിടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പോയ ഒരു വഴിക്ക് അത് കണ്ടിട്ട് പിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. സോ അതിപ്പം നമ്മുടെ ശ്രീകണ്ഠാപുരത്തായിക്കഴിഞ്ഞാലും അതും സെറ്റാണ് കേട്ടോ. അപ്പോൾ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ ഹാപ്പി ബേക്കറിയിലേക്ക് ഏവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കേക്സിൻ്റെ. ഞാൻ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും മുകളിൽ വന്നു നോക്കി. ഇതാണ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അവിടെ ഇപ്പോൾ പരിപാടി നടക്കാൻ പോകുന്നു. നമ്മൾ വന്ന ഹാപ്പി ബേക്കറി ആക്കാരനാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ബേക്കറി ഉള്ളത് കണ്ടോ. ഞാൻ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലുള്ള സാമാ ബസാർ കൂടി കാണിച്ചു തരാം. ഇവിടെ മേലെ വരെ കയറിയല്ലോ എന്തായാലും. അപ്പോൾ അതിനൊരു കാര്യം ഉണ്ടാവട്ടെ. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി പലവ്യഞ്ജന മാർക്കറ്റ് സാമാ ബസാർ. അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അങ്ങ് ആ വഴിയിലൂടെയാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പയ്യാവൂരേക്കുള്ള വഴി. ഇവിടുന്ന് നേരെ ആ കാണുന്ന വഴി ഇരിക്കൂറേക്കുള്ള വഴി അങ്ങനെയാണ്. അത് ശ്രീകണ്ഠാപുരം നഗരസഭ ബിൽഡിങ്. അവിടെ ഒരു ഹോമിയോ ക്ലിനിക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറുപ്പത്തിൽ സ്ഥിരം വരുന്നൊരു സ്ഥലമായിരുന്നു. നമുക്ക് നമസ്കാരം. നമസ്കാരം. അടിപൊളി നല്ല ഗംഭീര കേക്ക് കേട്ടാ. അതായത് എല്ലാം പ്രിന്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആക്കി തരും പോലും ശ്രീകണ്ഠാപുരത്ത്. ഇപ്പോഴത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്ക് കട്ട് ചെയ്താലോ. ഇവരൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ വരാം. നിങ്ങൾക്ക് ഡിഫറെന്റ് ടേസ്റ്റ് സാധനങ്ങൾ ഇപ്പൊ ക്രിസ്മസ് ആയിട്ടും ന്യൂ ഇയർ ആയിട്ടൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ട്രൈ ചെയ്യാം. കൈയടിച്ച് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കൈയടിച്ച്. അപ്പുറത്തെ കാര്യമായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് ഇടപെടുവാണ്. മാമുക്ക കണ്ട സന്തോഷം. നമ്മുടെ ശ്രീകണ്ഠാപുരം വസ്ത്രമഹലിന്റെ അപ്പോ എല്ലാവിധ ആശംസകളും. ഇപ്പോ എന്നെ സീനിയർ ആയിട്ട് പഠിച്ച ആളാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം. ഇവരാണ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരാണ് ഞാൻ സുമയ്യയെ കാണുന്നത്. സുമയ്യ എന്റെ സീനിയർ ആയിരുന്നു ശ്രീകണ്ഠാപുരം സ്കൂളിൽ. അപ്പൊ ഒരു സീനിയേഴ്സിന്റെ മീറ്റപ്പ്, സീനിയേഴ്സിനെ കാണുന്ന ജൂനിയറിന്റെ ഒരു മീറ്റപ്പ് ആണ് കേട്ടോ. ഇവരൊക്കെ ഇവിടുത്തെ മെയിൻ ആൾക്കാരാണ്. ബ്രോ ഹൈ. എന്റെ കെയർ ഓഫിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകിച്ച് പറഞ്ഞ് ചോദിച്ച് വാങ്ങണം കേട്ടോ. ഓക്കെ അടിപൊളി. അപ്പൊ സുമയ്യ കണ്ടതിൽ സന്തോഷം. കൊറേ കാലത്തിന് ശേഷം കാണുന്നത്. ബ്രോ വെരി ഹാപ്പി. താങ്ക് യു. അടിപൊളി. ഞാൻ എന്റെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു കേക്ക് വന്നു തുടങ്ങേ. ആ കേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് കട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരോടും താങ്ക് യു കേട്ടോ. താങ്ക് യു. ബൈ. കേക്ക് ഫെസ്റ്റ് അപ്പോ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വരാം. ഇവിടെ ഒരുപാട് ടൈപ്പ് കേക്കുകളുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷനുകളാണ് വന്നിട്ടുള്ളത്. ഞാൻ ഷെബീറിനുമായിട്ട് കൂടെ പുള്ളിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ശ്രീകണ്ഠാപുരം ഓടി കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ തവണ ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ കണ്ട ആ സ്ഥലത്ത് തന്നെയാണ്. അതായത് അശോക തിയേറ്ററിന്റെ ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട്. ഇപ്പൊ ബ്രോയിന്റെ വീട്ടിലേക്ക് പോവാണ്. ബ്രോയിന്റെ വീട് ഹാപ്പി വില്ല അതന്നെ വീടിന്റെ പേരും. അടിപൊളി. ഞാൻ ഇവരുടെ വീട്ടിൽ വന്നപ്പോ ഇവിടുത്തെ കുറെ മിടുക്കന്മാരെല്ലാം പരിചയപ്പെടുന്നത് അവരൊക്കെ. ഇത് പേരെന്താ? ഇവൻ സൗദിക്കാരനാ പോലും. സൗദിയിലെ പഠിക്കുന്നത് ജിദ്ദയില്. എത്ര പഠിക്കുന്നത്? നയൻത്ത് പഠിക്കാണ്. നിന്റെ പേരെന്താ? നീ എവിടെ പഠിക്കുന്നേ? ചൊർക്കള. നീ നാട്ടുകാരനാണ്? ഞാൻ നിന്റെ തൊട്ടപ്പുറത്തെ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പണ്ട് ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാര്യത്തിന് പോയിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു ദിവ്യയുടെ വീടൊക്കെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പം അവളായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴോ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു വഴി അറിയുന്നത്.
അപ്പൊ നൈസ്. ഒരു ഇവരെ സ്ഥാപനത്തിൽ പോയി, അവിടുന്ന് അവരുടെ വീട്ടിൽ വന്നു, ഗംഭീരായി. അപ്പൊ എന്തായാലും ശ്രീകണ്ഠാപുരത്തെ ആദ്യത്തെ ദിവസം, വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള, വെക്കേഷൻ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ്. ഇതാരൊക്കെയാ? അവള് ഉറങ്ങി എനിറ്റേ ഉള്ളല്ലോ. നിന്റെ പേരെന്താ? കണ്ട, അവള് മിടുക്കിയാണ്. നിന്റെ പേരെന്താ? എന്തോ നല്ല പേരാണ്, അത്രേ എനക്കറിയുള്ളു. നീയാണ് ഇവിടുത്തെ കേക്കും ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കണേ, പല്ല് ഇത് പോയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് തിരിച്ചെത്തി, നമ്മള് തിരിച്ചു വന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഞാനേ നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് വേണ്ടിട്ട് ഒരു നല്ല കേക്ക് തന്നു വിടുന്നുണ്ട് ഇവര്. ആ കേക്കില് ഡാർക്ക് ലൈൻസ് കൊയിലി എന്ന് എഴുതാൻ പറഞ്ഞിട്ട്, നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ പേരാ. അതൊന്ന് എഴുതിത്തരോ ബ്രോ? ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരുടെ പേരാ ഡാർക്ക് ലൈൻസ്. ഇരുട്ടാകുമ്പോഴേ അവിടെ ആളുണ്ടാവുള്ളൂ, അതുകൊണ്ട് അവിടെ അവരെ തന്നെ വിളിക്കുന്നത് സിംഹങ്ങൾ എന്നാ. അതുകൊണ്ടാണ് ഇരുട്ടിലെ സിംഹങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡാർക്ക് ലൈൻസ് ആക്കിയത്. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ഞാൻ തിരിച്ചു പോവാണ്. വലിയ പരിപാടിയാണ്, അവിടെ കോൺഗ്രസിന്റെ വലിയ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു യാത്രയുടെ പരിപാടിയാണ്. അപ്പോ നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഇരിക്കൂർ MLA-യും കണ്ണൂർ MP-യും ഒക്കെ ഉണ്ട്. എന്തായാലും അവിടെ പരിപാടിയുടെ ഇടയിൽ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു, അതിന്റെ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ പാർക്കിംഗ് ഏരിയയില്ല, ഞാൻ വന്നപ്പോ കാണിച്ച പാർക്കിംഗ് ഏരിയയില്ല, ഇവന്റെ ആൾക്കാർ പറഞ്ഞു ഈ പാർക്കിംഗ് ഏരിയ ഇപ്പൊ സെറ്റ് ആക്കിയതേ ഉള്ളൂ, ഇതിന്റെ കൊട്ടേഷൻസ് ക്ഷണിക്കുന്നുണ്ട്. ഇത് ഫ്രീ പാർക്കിംഗ് അല്ല, ശരിക്ക് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിനോട് ചുറ്റിപ്പറ്റിട്ട് ഒരു ഫ്രീ പാർക്കിംഗ് ഏരിയ ഉണ്ടാവുന്നത് നല്ലതാ കേട്ടോ. അതൊക്കെ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി ഒക്കെ ലീഡ് ചെയ്തിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതും പെയ്ഡ് പാർക്കിംഗ് ആയിട്ട് കൊട്ടേഷന് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ കൊട്ടേഷൻ സമർപ്പിക്കും. ഇപ്പൊ ഇത് ഫ്രീ ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ലോക്ക്ഡൌൺ ആയിട്ട് ഒരു പെയ്ഡ് പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറും. എന്നാ പോലും ശ്രീകണ്ഠാപുരം പോലത്തെ ഒരു ടൗണിൽ, ഇത്രയും വലിയ ടൗൺ, ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന ടൗണിൽ ഒരു വണ്ടി ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇല്ല എന്ന് പറയുന്നത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ തന്നെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങൾ, ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ പാർക്കിംഗ് ആയിട്ട് അവശേഷിപ്പിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിരിക്കും. അറ്റ്ലീസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ വെക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമായിരിക്കും. എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് പേ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ താങ്ക് യു, ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസത്തെ കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.